കാർശേരി ഗ്രാമപഞ്ചായത്തിലെ മലാങ്കുന്ന് സ്റ്റേഡിയത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. യു ഡി എഫിലെ 10 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് തീരുമാനമെടുത്തത്. 6 മാസം മുൻപ് നടന്ന ഭരണസമിതി യോഗത്തിൽ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ വോട്ട് ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ പേര് സ്റ്റേഡിയത്തിന് നൽകുന്നത് പരാജയപ്പെടുത്തിയിരുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാർശേരി ഗ്രാമപഞ്ചായത്തിലെ മലാങ്കുന്ന് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിനാണ് അവസാനമായത്. ഗ്രൗണ്ടിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാൻ വ്യാഴാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. 10 UDF അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് അജണ്ട പാസ്സായത്. നേരത്തെ 6 മാസം മുമ്പ് നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തിനൊപ്പം ഭരണപക്ഷത്തെ മുസ്ലിം ലീഗ് കൂടി ചേർന്ന് വോട്ട് ചെയ്ത് ഈ അജണ്ട തള്ളിയിരുന്നു. വിഷയം വലിയ വിവാദമാവുകയും യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. മലാങ്കുന്ന് ഗ്രൗണ്ടിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരും പവലിയന് മുൻ MLA സി മോയിൻകുട്ടിയുടെ പേരും നൽകണമെന്ന അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ ഇടത് അംഗങ്ങൾ ഇതിനെ എതിർക്കുകയായിരുന്നു. നിർമ്മിക്കാത്ത പവലിയന് മൊയിൻകുട്ടിയുടെ പേര് നൽകുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്നും ഇടതംഗങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഇടതു മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇതോടെ മുസ്ലിം ലീഗിൻ്റെ 2 അംഗങ്ങളും ഇടത് നിലപാടിനൊപ്പം നിന്നതോടെ ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമാവുകയും അജണ്ട തള്ളുകയുമായിരുന്നു. 8-10 വോട്ടുകൾക്കാണ് അന്ന് അജണ്ട തള്ളിയിരുന്നത്. അതേസമയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത രാജിവെക്കാനിരിക്കെ വ്യാഴാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ അജണ്ട കൊണ്ടുവന്ന് ലീഗ് അംഗങ്ങളെ പ്രകോപിപ്പിക്കാൻ നടത്തിയ ശ്രമമായിരുന്നുവെന്നും എന്നാൽ അതിൽ മുസ്ലിം ലീഗ് വീണുപോയില്ലെന്നും പ്രമുഖ ലീഗ് നേതാവ് പറഞ്ഞു. യോഗത്തിൽ വിഷയമുണ്ടാക്കി മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടതെന്നും പവലിയന് മുൻ MLA സി മോയിൻകുട്ടിയുടെ പേര് നൽകേണ്ടതില്ലെന്ന ലീഗ് തീരുമാനം അംഗീകരിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനും CPM ഏഴ് വീതം അംഗങ്ങളും മുസ്ലിം ലീഗ് 2, CPI വെൽഫെയർ പാർട്ടി കക്ഷികൾക്ക് 1 വീതം അംഗങ്ങളുമാണ് കാരിശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ളത്. CTV പ്രാദേശിക വാർത്താ മുക്കം.